വെൽക്കം ടു മംസ് വേ. ഹൗ ആർ യു? ഹോപ്പ് ഓൾ ആർ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് കണ്ണൂർ സ്പെഷ്യൽ കൽമാസ് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇഫ്താറിന് പറ്റിയ അടിപൊളി വിഭവമാണ്. ഇതിൽ നമുക്ക് ആദ്യം പൊടി വാട്ടിയെടുക്കണം. ഇത് 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ. 2 കപ്പ് അരിപ്പൊടിയും. വെള്ളം തിളപ്പിക്കുമ്പോൾ വെളുത്തുള്ളിയും ജീരകവും ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. എല്ലാം കൂടി പെട്ടെന്ന് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യുക. അടിയിൽ പിടിക്കണ്ട. ഇതിപ്പോൾ നല്ല ചൂടുണ്ടാവും. ചൂടാറിയ ശേഷം ഇത് നന്നായി കുഴച്ചെടുക്കാം. പെട്ടെന്ന് കുഴച്ചെടുക്കാനാണെങ്കിൽ ചൂടില്ലാതിരിക്കാൻ വെള്ളത്തിൽ നിങ്ങൾ കൈ ഇടയ്ക്കിടെ മുക്കി കൊടുക്കുക. എന്നിട്ട് നീഡ് ചെയ്യാം. ഇത് കുഴക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ജീരകവും അരച്ചെടുക്കുന്നു. സോറി, അരച്ചെടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഇത് മാവിലേക്ക് ആഡ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കുന്നു. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യാം. ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് 250 ഗ്രാം ചിക്കൻ എടുത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇത് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ കൽമാസ് റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് നിങ്ങൾ ഇഫ്താറിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ ചിക്കന് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഏകദേശം എല്ലാ ചിക്കൻ വിഭവത്തിൻ്റെയും ഫില്ലിംഗ് ഇതല്ലേ. അതിനു വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി ഒനിയൻ വഴറ്റിയെടുക്കുന്നു. നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുന്നു. ഉള്ളിയുടെ റോസ് സ്മെല്ല് പോകുമ്പോൾ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ചേർത്ത് വഴറ്റി കൊടുക്കുന്നു. പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി മറക്കരുത്, അത് സെയിം അളവിൽ ചേർത്ത് കൊടുത്തു. അല്പം ഗരം മസാല ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. പിന്നെ മല്ലിയിലയും ചെറുതായി ചോപ്പ് ചെയ്തിരിക്കണേ. നന്നായി വഴറ്റിയ ശേഷം നമുക്ക് നമ്മുടെ പൊടിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് വേവിച്ച് നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ കുഴച്ച് വെച്ച മാവ് നിന്ന് അല്പം എടുത്ത് നമ്മുടെ കൈവെള്ളയിൽ പരത്തിയെടുക്കാം. അതിൽ ചിക്കൻ ഫിൽ ചെയ്ത് നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണം.
ഇങ്ങനെ നമ്മൾ ഓരോന്നും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആദ്യം സ്റ്റീം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഇഡ്ലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഓയിലായിട്ട് ഗ്രീസ് ചെയ്യണം. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഓരോന്നും നമുക്ക് അതിൽ വെച്ച് കൊടുത്ത് സ്റ്റീം ചെയ്യാം ഒരു 20 മിനിറ്റ്. ഇനി നമുക്ക് അത് കോട്ട് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ചേരുവകളൊക്കെ ചേർത്ത് വെള്ളം മിക്സ് ചെയ്യാം. ഇത് കുറച്ച് ലൂസായിരിക്കണേ. 20 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം ഇത് നന്നായി വെന്തിയിട്ടുണ്ട്. ഇനി ഓരോന്നും എടുത്ത് ഈ മസാലയിൽ നമുക്ക് കോട്ട് ചെയ്യാം. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധികം ഷാലോ ഫ്രൈ അല്ല, എന്നാൽ ഡീപ്പ് ഫ്രൈയും അല്ല. ഇനി അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ എല്ലാ സൈഡും നന്നായി മുരിയിച്ചെടുക്കണം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി മാറ്റിവെക്കാം. അങ്ങനെ നമ്മുടെ കൽമാസ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മോംസ് വേ. ഇഫ് യു ലൈക്ക് പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ്.